കുടിവെള്ള വിതരണത്തിലെ ബില്ലുകളിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐ കുമരമ്പത്തൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സിസിഎന്നിന്റെ ഒരു പ്രതിനിധി, അദ്ദേഹം ഈ പ്രദേശത്ത് അദ്ദേഹത്തിന്റെ നാട്ടിൽ കുടിവെള്ളം കിട്ടാതെ അവിടെ ബില്ല് കൊണ്ടേ കൊടുക്കുക, അതിന് വിലക്കാമന്മാരാണ്. കാരണം വെള്ളം കൊടുത്തിട്ടില്ലെങ്കിലും പണം പിരിക്കാൻ ഇത്രയും നല്ല മാണിക്ക കല്ലുകൾ ദുനിയാവിലുണ്ടാവില്ല. വെള്ളം കൊടുക്കാത്തവർക്ക് ബില്ലുമായിട്ട് പറഞ്ഞയക്കാൻ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്, ഇതിന്റെ ഭരണസമിതിയിൽ അംഗങ്ങൾക്ക് ഒരു ഉളുപ്പുമില്ല. എന്നിട്ട് ബില്ല് കൊണ്ടേ കൊടുക്കുകയാണ്. കൊണ്ടേ കൊടുക്കുമ്പോ നാട്ടിനകത്ത് സംസാരം ഉണ്ടായി. ആ സംസാരത്തിന്റെ ഭാഗമായിട്ടത് ആ പ്രാദേശിക ലേഖകർ അത് വാർത്തയാക്കി. ആ വാർത്തയാക്കിയപ്പോ അയാൾക്കെതിരെ ഭീഷണി പാതുപോലെയാണ്. ഏത് കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഔദ്യോഗിക വാഹനം ഉപയോഗിച്ച് പഞ്ചായത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ടിരിക്കുന്ന ഭരണസമിതിയുടെ മുഴുവൻ അംഗങ്ങളും, മുഴുവൻ എന്ന് ഞാൻ പറയുന്നില്ല, യു ഡി എഫിന്റെ 14 പേരും പോയിട്ടുണ്ടാകും. ആ യു ഡി എഫിന്റെ 14 പേരും അവിടെ പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിലെ സാധാരണക്കാരൻ കുടിവെള്ളം കിട്ടുന്നില്ല എന്ന് പരാതി പറഞ്ഞവർക്ക് ഒരു രണ്ട് മെമ്പർമാരായിട്ടുണ്ട്. ഐലക്കര മുഹമ്മദ് അലി, മുഹമ്മദ് ഷനൂബ്, അൻഷാദ്, അനൂപ്, ജമാൽ, അഖിൽ, സിദ്ദീഖ്, ലിജിൻ, സുധീഷ്, വിഘ്നേഷ് തുടങ്ങിയവരും പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി.